തമിഴ്നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് കേരളത്തിന്റെ 65-ാം പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ അസംബ്ലി കേരളത്തിന്റെ ജന്മദിനത്തെ കേന്ദ്രീകരിച്ചാണ്. പ്രാർത്ഥന മനുഷ്യന്റെ ജീവിതത്തിലെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല തുടക്കം നൽകാൻ സഹായിക്കും. അതിനാൽ പ്രാർത്ഥന ഗാനത്തിനായി ഞാൻ വർഷയും പ്രണയം ക്ഷണിക്കുന്നു. നന്മകൾ നട്ടു വളർത്തുവാൻ പൂവിട്ടു നിൽക്കുവാൻ കാത്തിരിക്കുന്നൊരി ഞങ്ങളെ കാത്തുകൊള്ളേണമേ നിത്യേന നിത്യതി സത്യപ്രതീകമേ നീ കനിയേണമേ ജ്ഞാനമായി സത്യമായി സ്നേഹമായി സൗന്ദര്യ സാര സർവസ്വമായി നിന്നോ വിളങ്ങിടും നിത്യപ്രകാശമേ നീ കനിയേണമേ നിത്യ ചൈതന്യമേ നിത്യം നമോസ്തുതേ. നല്ലൊരു തുടക്കം നൽകിയ വർഷയ്ക്കും ഭന്ദയ്ക്കും നന്ദി. ഇനി അടുത്തതായി ഐവയും അയകനും കൂടി കേരള പ്രവയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഏവർക്കും നമസ്കാരം. 1956 നവംബർ 1-ാം തീയതി കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായി. 2021 61-ാം ജന്മദിനം ആഘോഷിക്കുന്ന കേരളത്തിന് ഉയർത്തിപ്പിടിക്കാൻ അനേകം നേട്ടങ്ങളുടെ പട്ടിക ഉണ്ട് എന്നത് ഏതൊരു കേരളീയനും അഭിമാനകരമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ മലയാളം സംസാരിക്കുന്ന ജനവിഭാഗം കേരളം എന്ന സംസ്ഥാനമായി തീർന്നു. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യപർവ്വതവും തെക്ക് കന്യാകുമാരിയും വടക്ക് മംഗലാപുരവും അതിലിടുന്ന പ്രകൃതി രമണീയമായ ഭൂവിഭാഗമാണ് നമ്മുടെ കൊച്ചു കേരളം. പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ കടൽ പിൻവാങ്ങിയുണ്ടായ സ്ഥലമെന്ന ഐതിഹ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തെ അക്ഷരാർത്ഥത്തിൽ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥയും പ്രകൃതിയും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും മതസൗഹാർദ്ദത്തിലും പകരം വയ്ക്കാൻ മറ്റൊരു സംസ്ഥാനവും ഭാരതത്തിലില്ല എന്നതും നമ്മൾ മലയാളികളുടെ യശസ് വാനോളം ഉയർത്തുന്നു. പ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്ഷിക്കാൻ തക്കവണ്ണം ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധിയും വിശുദ്ധ ചാവറയച്ചനും കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും സഹോദരൻ അയ്യപ്പനും വക്കം അബ്ദുൾ ഖാദറും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റനേകം മഹാരഥന്മാരും മനുഷ്യസ്നേഹികളായ വ്യക്തികളും പ്രസ്ഥാനങ്ങളും തെളിച്ച വെളിച്ചത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ സാധിച്ചു എന്നതാണ് കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. വിദ്യാഭ്യാസത്തിന്റെ ചിറകിലേറി മലയാളികൾ ചെന്നെത്താത്ത ഒരു ഭൂഖണ്ഡവും ഇല്ല എന്നത് എത്ര അത്ഭുതകരവും അഭിമാനകരവുമാണ്. 66 സൽമത്സരങ്ങൾ പിന്നിടുമ്പോഴും വലിയ വിഭാഗം അഭ്യസ്ത വിദ്യ തൊഴിൽരഹിതരായിരിക്കുന്നതും യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. സാമൂഹിക ദുരാചാരമായ സ്ത്രീധനവും അതിൻ്റെ പേരിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും കൊച്ചുകുട്ടികളോട് പോലുമുള്ള ലൈംഗിക അതിക്രമങ്ങളും ഒരു പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് തടസ്സം നിൽക്കുന്നു. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള വിഭവങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ കൊച്ചു കേരളമെന്നത് പ്രതീക്ഷ നൽകുന്നു. പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത വ്യവസായങ്ങൾ വിവരസാങ്കേതിക മേഖലയിലും മറ്റും ധാരാളം ആരംഭിച്ച് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാം. മൂല്യത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലൂടെ നന്മയുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ജന്മദിനത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരധ്യാപകൻ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അത് കുട്ടികൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. അതിനാൽ ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകനായ ഫാദർ ഫിലിപ്പോസ് ഞാൻ ചോദിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളപ്പിറവി എന്ന് പറയുമ്പോൾ വലിയ ഒരു ആഘോഷമായിരുന്നു. പക്ഷേ ഈ വർഷം കേരളപ്പിറവി ഒരു ആഘോഷമാക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. 2018 വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഉരുൾപൊട്ടലും ശക്തമായ പേമാരിയും മൂലം ധാരാളം മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ പോവുകയും അവരുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായ എല്ലാ വസ്തുവകകളും അവരുടെ ഭവനമുൾപ്പെടെ തകരുകയും ചെയ്യുമ്പോൾ ഒരാഘോഷവും മനസ്സിനെ ത്രസിപ്പിക്കുന്നില്ല. കോവിഡും കൂടി ആയപ്പോൾ നമ്മളുടെ ജീവിതം വളരെ നിശ്ചലാവസ്ഥയിലായി, ദുസ്സഹമായി. കേരളം ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു അഭയാർത്ഥികളുടെ ഒരു പ്രഭവ കേന്ദ്രമായി മാറുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ദിനത്തിന്റെ, കേരളപ്പിറവി ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും കേരളത്തിന്റെ സംസ്കൃതികളെയും നാഗരികതകളെയും അതിന്റെ സ്വത്വബോധത്തെയും ഒക്കെ നമുക്ക് ഉണർത്താം. മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഭാഷയെ നമുക്ക് സ്നേഹിക്കാം. മലയാള ഭാഷ നമ്മുടെ ജീവരക്തം പോലെ നമുക്ക് കണക്കാക്കാം.
ഈ ദിനത്തിൻ്റെ കേരളപ്പിറവി ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവുകങ്ങളും ഒരു കളഭപ്രസാദം പോലെ ഞാൻ ഏവർക്കും നേരുകയാണ്. ഈ ദിനത്തിൻ്റെ കാഴ്ചകൾ ഒരു അസംബ്ലിയിലൂടെ അവതരിപ്പിക്കുന്ന എട്ടാം തരത്തിലെ വിദ്യാർത്ഥികളെയും അവരുടെ ക്ലാസ് അധ്യാപികയായ റീന മാമിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി. എല്ലാവർക്കും നല്ല പ്രചോദനം പ്രധാന അധ്യാപകന്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ചെന്ന് കരുതുന്നു. ഒരു നല്ല ഗാനം മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നു. അതിനാൽ ട്രീസയും കൂട്ടരും ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. കായലലകൾ പുൽകും തണുവലിയുയരൻ കാറ്റിൽ ഇളഞ്ഞാവൻ ഇലയാണ് കുളിരിലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീ പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു തരിയുരും മണ്ണുതീരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധു മണമോ ഞാറ്റോലപ്പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റം കളമൊഴിയായി കുട്ടികൾ പകൽ നീളക്കിനാ കാണും മുട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തൊടിക്കും പാടാ കുട്ടനാട് നീണം കാമ്പസ് ന്യൂസ്. നവംബർ ഒന്നാം തീയതി നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്നു. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 2 വർഷത്തിന് ശേഷം നവംബർ 1ാം തീയതിയായിരിക്കും സ്കൂളുകൾ തുറക്കുന്നത്. 8-9 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നവംബർ 15ാം തീയതിയായിരിക്കും സ്കൂൾ തുറക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ ആസ്പദമാക്കി കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കുറച്ച് മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. അവ സ്കൂളുകളിലും പരിസരങ്ങളിലും കുട്ടികൾ വരുമ്പോൾ N95 മാസ്കുകൾ ഉപയോഗിക്കണം. സ്കൂളുകളിൽ സാമൂഹിക അകലം പാലിക്കുകയും കൂട്ടം കൂടുകയും ചെയ്യാൻ പാടുള്ളതല്ല. കുട്ടികൾ കുടിക്കാനുള്ള വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരികയും കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം. കുട്ടികൾ പഠന ഉപകരണങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. ഈ മുൻകരുതലുകൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലോകത്ത് നടന്ന വാർത്തകളെ കുറിച്ചറിഞ്ഞു. ഇനിയും കേരളപ്പിറവിയുടെ ചരിത്രത്തെ കുറിച്ചറിയണ്ടേ? എന്തിനാണ് കേരളത്തിന്റെ രൂപീകരണം മുതൽ കേരളപ്പിറവി ആഘോഷിക്കുന്നത്? ഇതൊക്കെ അറിയാനും കേരളപ്പിറവിയെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ അറിയാനുമായി ഞാൻ എല്ലാവരെയും കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോരഞ്ഞരമ്പുകളിൽ. സഹ്യസാനുസൃതി ചേർത്ത് വെച്ച മണിവീണയാണിൻ്റെ കേരളം. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് മലയാളികൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ മലയാളം മുഖ്യഭാഷയായ തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. അന്നു മുതൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ലോകമെങ്ങുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നു. ഇന്നേ ദിവസം കേരള തനിമയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നതോടൊപ്പം മലയാളം ഭാഷാ ദിനമായി നാം ആചരിക്കുന്നു. കേരളം എന്ന പേര് ലഭിക്കുന്നതിന്റെ പിന്നെ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ മഴയെറിഞ്ഞ് അറബിക്കടൽ വീണുണ്ടായ സ്ഥലമാണ് കേരളം എന്നാണ് അതിലൊരു ഐതിഹ്യം. തെങ്ങുകൾ ധാരാളമായി കാണപ്പെട്ടുകൊണ്ട് കേരളം എന്ന പേര് ലഭിച്ചു എന്നും ചേര രാജാക്കന്മാരോട് അധീനയിലായ ചേരളം പിന്നെ കേരളമായി മാറപ്പെട്ടു എന്നും പറയപ്പെടുന്നു.
പ്രകൃതി രമണീയവും ഗരുത മനോഹരവും സുന്ദരവുമായ ഈ കൊച്ചുനാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിനും കേരള നാട് എന്ന കവി വാസുദേവ തന്നെ കേരപുരുഷനെ ചിങ്ങിയിരിക്കുന്ന പ്രകൃതി ആഗോളം വർണ്ണിക്കുന്നു. കേരളത്തനിമ വിളിച്ചോടുന്ന കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളും കേരളത്തനിമ വിളിച്ചു പറയുന്നവയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെയും നിത്യയും കോവിഡിനെയും ഒത്തൊരുമയോടെ അതിജീവിച്ച് നമുക്ക് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പ്രത്യാശയുടെയും ഒരു നല്ല കേരള പ്രവി ആശംസിക്കുന്നു. മലയാളിയുടെ നന്മയും സഹോദര സ്നേഹവും എന്നും കൈമുതലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയുടെ സ്നേഹത്തിന്റെ കേരള പ്രവി ആശംസകൾ. ീത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർ തെന്നലിൽ പീലി നീത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർ തെന്നലിൽ കേളികൊട്ടിലുയരുന്നു കഥകളിൽ കേളിരേ ശാന്തരങ്ങളിൽ ഓ സത്യധർമ്മ കേദാരമേ സത്യധർമ്മ കേദാരമേ സ്നേഹ സദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സ്നേഹസദനമായി വെൽഗനി സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം നീലസാഗരം അതിൻ്റെ തന്ത്രിയിലും അത്തിടുന്നു സ്വരസാന്തരം. ാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിത കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പിണ്ണിനർപ്പാലേ മധുമണമോ ഞാൻ ചോല പച്ചവള കൊല്ലും തെളി കൊലുസ പെണ്ണുവൾ കളമാറ്റും കളമൊഴിയ കൊച്ചികൾ പകൽ നീളേക്കിനാ കാണും ഒട്ടിടും അനുരാഗക്കരൾ പോലെ മണ്ണിനുമിവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. ിരുന്ന എല്ലാവരും ഇനി കാണാൻ പോകുന്നത് അനുപമയും അൽഫോൻസും കൂടി മലയാള സാഹിത്യത്തെ കുറിച്ചും സാഹിത്യകാരന്മാരെ കുറിച്ചും നടത്തുന്ന ഒരു പരിപാടിയാണ്. നമസ്കാരം എല്ലാവർക്കും. കേരള പിറവി ആശംസകൾ. കേരളം എന്ന പേര് പോലെ തന്നെ മഹത്തരമാണ് മലയാളം എന്ന ഭാഷയിൽ.
നമ്മുടെ കവികളും കവിതാ പ്രസ്ഥാനങ്ങളും മലയാള ഭാഷയെ മഹനീയമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന മലയാളം ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഭരണഭാഷ കൂടിയാണ് മലയാളം. മലയാള കവിതയുടെ തുടക്കം ഒരു പക്ഷേ തൊഴിലും ഭക്തിയും മറ്റുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ നാടൻ ചീരുകളായിട്ടാകാം. ഭക്തി, ശൃംഗാരം, ഹാസ്യം ഇവയെ കേന്ദ്രീകരിച്ചാണ് മലയാള കവിതാ ചരിത്രം രൂപപ്പെട്ടത്. തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി എന്നിവരെ നമ്മൾ പ്രാചീന കവിത്രയങ്ങളായി കരുതുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. അദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ്. കവിതയിൽ ഹാസ്യത്തിന് ശക്തമായ അടിത്തറയിട്ട കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ്. 20-ാം നൂറ്റാണ്ടോടെ മലയാള കവിലോകം അതിന്റെ സുവർണ ദശയിലെത്തി. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ ആധുനിക കവിത്രയങ്ങളുടെ സംഭാവനയാണ് ഇവയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത്. ആശാൻ ആശയ ഗംഭീരൻ, വള്ളത്തോൾ വാക്യസുന്ദരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാർത്ഥ്യൻ എന്നല്ലേ അറിയപ്പെടുന്നത്. നാട്ടിൻ പൂർവ്വം നന്മകളാൽ സമൃദ്ധമെന്ന് വിശ്വസിച്ച കവി കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കവികുല ഗുരുവെന്ന് ബഹുമാനിക്കപ്പെട്ട പി വി കൃഷ്ണ വാര്യർ, കണ്ണുനീർ തുള്ളികളുടെ കർത്താവായ നാലപ്പാട്ട് നാരായണ മേനോൻ, തുളസീദാസ് രാമായണം തർജിമ ചെയ്ത വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നിങ്ങനെ ഒട്ടേറെ കവികൾ കവിത്രയകാലത്തെ പോഷിപ്പിച്ച കവികളാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ജി ശങ്കരക്കുറുപ്പ് മലയാള കവിതകളിലെ ശക്തിയേറിയ സ്പന്ദനമാണ്. മാതൃത്വത്തിൻ്റെ കവയത്രി ബാലാമണി അമ്മയാണ്. കാച്ചിക്കുറുക്കിയ കവിതകൾ വൈലോപ്പള്ളിയുടേത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവിതകൾ എഴുതുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 20-ാം നൂറ്റാണ്ടിലെ മഹത്തായ കവിയാണ്. മലയാള കവിതയിലെ നാഴികക്കല്ലായി തീർന്ന ഖണ്ഡകാവ്യമായ രമണൻ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന കേരളത്തിന്റെ സ്വന്തം ഭഗവത്ഗീതയാണ്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഏറെ പ്രസിദ്ധമാണ്. കേരളീയരുടെ മാതൃഭാഷയായ മലയാളത്തിൽ രചിക്കപ്പെട്ട സാഹിത്യത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണുള്ളത്. ഒന്നിനൊന്നും മഹാന്മാരായ കവികളുടെ സാന്നിധ്യവും സംഭാവനകളും മലയാള ഭാഷയെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും മലയാള സാഹിത്യത്തെ പറ്റിയും സാഹിത്യകാരന്മാരെ പറ്റിയും അനുപമയുടെയും അൽഫോൺസിന്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഒരു ഗുരുവിന് തന്റെ ശിഷ്യരോട് പല കാര്യങ്ങളും പറയാനുണ്ടാകും. അടുത്തതായി ഞങ്ങളുടെ മലയാളം അധ്യാപികയായ ശ്രീമതി മരീന ബിജോയ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കൾ, ഏവർക്കും കേരള പിറവി ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഞരമ്പുകളിൽ നാടിനു വേണ്ടി ഒഴുക്കാൻ ചോരയുണ്ടോ? മറിച്ച് നമ്മുടെയൊക്കെ ഞരമ്പുകളിൽ ഒഴുകുന്നത് നിസ്സംഗതയുടെ ചോരയല്ലേ? പിറന്ന നാടിന്റെ യശസ്സിലും സംസ്കാരത്തിലും നാം അഭിമാനം കൊള്ളണം എന്ന് മാത്രമേ കവി ഉദ്ദേശിക്കുന്നു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നാം പിറന്ന നാട് തന്നെയാണ് ചങ്കിൽ തൊട്ടുകൊണ്ട് നാം പറയണം. ഇന്ന് 65-ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് എന്താണ് പിറന്നാൾ സമ്മാനമായി മലയാളി മക്കൾക്ക് നൽകാനുള്ളത്? ദൈവത്തിന്റെ സ്വന്തം നാട്, സാംസ്കാരിക തനിമയുടെ നാട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നൊക്കെ അനേകം വിശേഷണങ്ങൾ നമ്മുടെ നാടിനുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറിയിരിക്കുന്നു. മാതൃരാജ്യത്തിന്റെ സംസ്കാരം ഇന്ന് സ്ത്രീ പീഡനത്തിന്റെ പേരിലും മയക്കുമരുന്നും കള്ളക്കടത്തിന്റെ പേരിലും കളങ്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയുടെ അഭിമാനം തല്ലിക്കെടുത്തുന്നത് കേരള മക്കളായ നാമാണ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കളങ്കപ്പെട്ട നമ്മുടെ മാതൃരാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം.
വളർന്നു വരുന്നതാ നിങ്ങളിലാണ് അമ്മയ്ക്ക് പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത് വളരുവാൻ നമുക്കാവണം. ഏത് ഉയർന്ന നിലയിൽ എത്തിയാലും മലയാളം എനിക്ക് കുറച്ച് കുറച്ച് അറിയാവൂ, കേരളത്തിൽ താമസിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് പിറന്ന നാടിനെ തള്ളി പറയാതെ മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ നാടായ കേരളത്തിന്റെ യശസ് ഉയർത്തുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിശ്രമിക്കാം. അതിജീവനം ഇന്ന് കേരളീയരുടെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും കേരള പിറവി ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അരുണ ടീച്ചർ ഇത്രയും പ്രചോദനാത്മകമായ രീതിയിൽ എല്ലാവരോടും സംവദിച്ചത്. ഓരോ മലയാളിക്കും അഹങ്കരിക്കാം നമ്മുടെ നാടിന്റെ തനിമയെ കുറിച്ചോർത്ത്. നമ്മുടെ നാടിന്റെ സംഗീതവും ഭക്ഷണവും ഉത്സവങ്ങളും സാഹിത്യവും മറ്റെങ്ങും കാണുവാൻ സാധിക്കില്ല. മലയാളിയാകുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ബെത്തും സംഘവും നടത്തുന്ന പരിപാടിയാണ് അടുത്തത്. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി കേരള പിറവി. സോ ഇൻ ദിസ് സ്പെഷ്യൽ ഡേ വി ക്ലാസ് 8A ഇസ് കണ്ടക്ടിംഗ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ വി മലയാളീസ്. 10 തിങ്സ് വി മലയാളീസ് ആർ പ്രൗഡ് ഓഫ്. സോ ഫസ്റ്റ്ലി ഐം ഗോണ ടോക്ക് അബൌട്ട് അവർ ലവ്ലി 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 ലാംഗ്വേജ് മലയാളം. മലയാളം ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, ബട്ട് ദർ ഇസ് വൺ മിസ്കൺസെപ്ഷൻ ദാറ്റ് എ മലയാളി കാൻ ടോക്ക് ഗുഡ് ഇംഗ്ലീഷ്. What? Are you serious? Have you heard of Dr. Shashi Tharoor? If there's anybody who could ever challenge the Oxford Dictionary, that would be Dr. Shashi Tharoor. And also, here is a challenge. Do this with me if you can. Vadagara valavil ir 60 thengu unda 60 thengil ir 60 pottunda 60 pottil ir 60 nattunda 60 nattane kannathra. So now you know why we Malayalis are good with our tongue. Right from the beginning, education has been the core of Kerala. Wanted to be something that each and everyone got as a right, irrespective of any economical background. Banking is one of the most preferred lines of business in Kerala. The healthcare landscape of Kerala is ahead in many parameters when compared to other states. Kerala has achieved the progress in healthcare because of a very good infrastructure in primary healthcare. Next, Artan Galchur. Being one of the most primary things that a state can represent outside of a limited ecosystem of science, commerce and arts, for Kochi being the first of its kind to build something like the Kochi Biennale, it is India's largest art exhibition and it is also Asia's biggest contemporary art festival. We Malayalis are also known for our great hospitality and mesmerizing backwaters. We are also well known for our Vellam Kali. So, it is no surprise that Kerala is labeled as God's own country. Cooking in Kerala is all about spices, textures and aromas. The cuisines are rather spicy. Kerala is also known as the land of spices. The long coastline and narrow rivers have resulted in a strong fishing industry that supports the seafood obsession that most Keralites display. The one thing I can go on talking for hours is about the Malayalam film industry. Now don't get me wrong, this is not a comparison with the other industry. What I'm here to tell you guys is about how amazing our scripts are, the great storytellers we have in our industry, and most importantly the beautiful films that we make. Not to forget the legendary actors of our industry, Lalita and Mamukka. They've been in front of the screen and entertained us for years together. Their body of work has given us global recognition. They're not just names for us, adaru vidharama. What is this? Give us a benefit or blessing to your stay. Let me break down that for you. The least Indian market theory and the highest life expectancy. And we are also the most reckless state because the first church, the first mosque and the first synagogue existed in Kerala. Community. You go to any part of the world and you hear somebody speak in Malayalam, you literally be like, Natla evidaya? Kerala is the state that embodied the feeling of togetherness no matter where you're from. That one word you speak out as a Malayali, you're already in that emotion of being
together as a community, and that feeling is beyond everything. The one thing that astonishes me about Kerala is togetherness. In 16th August 2018, we faced one of the biggest calamities ever in Kerala, the Kerala floods. At that moment, everything our neck was lost, homes, a place to go, and a meal to eat. And that's when Malayalis from around the world came together to support each other, and literally 2 months later, Kerala was opened. ഈ അസംബ്ലിയെ ബലപ്പെടുത്തിയ എഡിറ്റർമാരായ കരുണനും ജീവനോടും ഈ അസംബ്ലിയുടെ താളന്തത്തെ കൂട്ടുനിന്ന തെരേസിനോടും ട്രസിക്കും നന്ദി.